നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഗവൺമെന്റ് വിജിസസ് പകൽക്കുറി സ്കൂളിലെ സൂപ്പർ സീനിയർ എസ്പിസി കേഡറ്റ് ഫീഷ്മ വാർത്തകൾ വിശദമായി കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു ആരോഗ്യ നില തൃപ്തികരമെന്നാണ് റിപ്പോർട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോട് നിരീക്ഷണത്തിൽ പോകാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച മന്ത്രിമാരുടെ എണ്ണം മൂന്നായി ധനമന്ത്രി തോമസ് ഐസക്കിനാണ് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് തുടർന്ന് ഇ പി ജയരാജനും രോഗം സ്ഥിരീകരിച്ചു ഇപ്പോൾ രണ്ടുപേരും കോവിഡ് മുക്തരാണ് നാട്ടിൻപുറത്തും ഫ്ളാറ്റ് സംസ്കാരം നടപ്പിലാക്കുക എന്ന ആശയത്തിന് പച്ചക്കൊടി കാണിക്കുന്ന ഉത്തരവിറക്കിക്കൊണ്ട് പ്രശംസനീയമായ നേട്ടത്തിന് അർഹനായിരിക്കുകയാണ് എം എൽ എ അഡ്വക്കേറ്റ് ബിജോയി സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് തലചായ്ക്കാനിടം എന്ന സുന്ദര സ്വപ്നമാണ് 36 അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ ഫ്ളാറ്റ് സമുച്ചയം പള്ളിക്കൽ മണവൂർ വില്ലേജുകളിലെ 36 കുടുംബങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം കേരളത്തെ ആശങ്കയിലാക്കി പുതിയ കോവിഡ് കേസ് റിപ്പോർട്ടുകൾ 5376 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു മരണപ്പെട്ടവർ 20 4424 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ ഉറവിടമറിയാത്ത 640 കേസുകൾ 99 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ 2598 പേർ കോവിഡ് മുക്തരായി വളരെ വ്യത്യസ്തമായ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഇവിടെ ശ്രദ്ധേയമാവുകയാണ് പള്ളിക്ക് ഗ്രാമപഞ്ചായത്ത് ശുചിത പദവിക്കായി പള്ളിക്ക് ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ സ്ഥാപിച്ച മാലിന്യ സംഭരണികൾ പ്രവർത്തിച്ചു തുടങ്ങി ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും കച്ചവട സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സംഭരിക്കും പതിവായി അറവ് മാലിന്യങ്ങളും അടുക്കള മാലിന്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുകയും ക്രമേണ അത് കെട്ടിക്കിടൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു മാറ്റം അനിവാര്യമായ ഈ സാഹചര്യത്തിൽ പള്ളിക്ക് ഗ്രാമപഞ്ചായത്ത് മാലിന്യങ്ങൾ സംഭരണികൾ സ്ഥാപിച്ചുകൊണ്ട് ശുദ്ധ പദവിക്കായി മുന്നിലിറങ്ങി ഹരിതകർമ്മസേനകളെ മാലിന്യ സംഭരണത്തിനായി രൂപീകരിച്ച പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കൊടുക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട് മാലിന്യം തള്ളുന്നതിനെ കുറിച്ചുള്ളവരുടെ പേരും വിവരണങ്ങളോ ഫോട്ടോകളോ നൽകുന്നവർക്ക് 1000, 25000 എന്നിങ്ങനെ പാരിതോഷികവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി ജി വി എച്ച് എസ് എസ് പകൽക്കുറി സ്കൂളിലെ തന്നെ സൂപ്പർ സീനിയർ എസ് പി സി കേഡറ്റായ അഭിജിത്തിലേക്ക് നമുക്ക് പോവാം അഭിജിത്ത് നമസ്കാരം കേൾക്കുന്നുണ്ടോ ആ ഭീഷ്മ കേൾക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലുവാതിക്കൽ പഞ്ചായത്തും നാവായിക്കുളം പഞ്ചായത്തും കൂടെ ഒത്തുചേരുന്ന കുളമട ഭാഗത്തു നിന്നാണ് കല്ലുവാതിക്കൽ പഞ്ചായത്തിൽ നിന്നും 2 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുപോലെ കിഴക്കനേല ഭാഗത്തു നിന്നും 2 കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്നും 2 കോവിഡ് കേസുകൾ പുതുതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കിഴക്കനേല കുളമട ഭാഗത്ത് കോവിഡ് പ്രോട്ടോകോൾ എല്ലാം വളരെ വൃത്തിയായി പാലിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ കടകളും ഗതാഗത സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേരള സർവകലാശാലയിൽ നിന്നും പോളിമർ കെമിസ്ട്രി ഫസ്റ്റ് റാങ്ക് നേടിയ പകൽക്കുറി സ്വദേശിയായ ലക്ഷ്മി യു എസ് പകൽക്കുറി സ്കൂളിലെ എസ് പി സി യൂണിറ്റ് അനുമോദിച്ചു പരപ്പള്ളിയിൽ വൈക്കിൽ ഗണ്യത് ശ്രീ ഉണ്ണികൃഷ്ൺ നായരുടെയും പള്ളിക്കൽ പഞ്ചായത്ത് 10 വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജയുടെയും മകളാണ് സഹോദരൻ വിഷ്ണു സ്കൂളിൽ നിന്നുള്ള പ്രതിനിധിയായ സീനിയർ എസ് പി സി കേഡറ്റായി ദേവികയും എ സി പി ഒ ജയശ്രീ ടീച്ചറും ലക്ഷ്മി യു എസിനെ അനുമോദിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ഏത് ആശ്രയം എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് അതിന് സാഹചര്യം ലഭിക്കാത്ത കുട്ടികൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ മാതൃകയാവുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ലഭ്യമാക്കിയിരുന്ന വർക്ക്ഷീറ്റുകളുടെ കോപ്പി 10 ക്ലാസ് വിദ്യാർത്ഥിനിയായ കാർത്തിയേക്ക് എച്ച് എം എത്തി ടീച്ചർ വിതരണം ചെയ്തു ഇനി അടുത്തതായി വ്യത്യസ്തമായ ന്യൂസ് ആണ് ഓന്ത് മുട്ടയിടുന്ന അപൂർവമായ കാഴ്ച മൊബൈൽ ക്യാമറയിൽ പകർത്തി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായ ആസിഫ് സുൽഫി ഇത്രയും മികച്ച രീതിയിൽ വീഡിയോ എടുത്ത ആസിഫ് സുൽഫിക്ക് ഒട്ടേറെ അഭിനന്ദനങ്ങളും ലഭിച്ചു പാലരട്ടം പാലം പുതുക്കി പണിയാൻ സുപ്രീം കോടതി അനുമതി ചെന്നൈ ഐ ഐ ടി ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുടെയും ഗതാഗത മന്ത്രാലയത്തിന്റെ ഉന്നതതല വിദഗ്ധ സമിതിയുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പാലം പുതുക്കി പണിയേണ്ടതിന്റെ സർക്കാരിന്റെ ആവശ്യകത സുപ്രീം കോടതി പരിഗണനയിൽ എടുക്കുകയും സർക്കാരിന് അനുമതി നൽകുകയും ചെയ്തു ജസ്റ്റിസ് ആർ എഫ് നാരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവ് നൽകിയത് അടുത്തതായി ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവുമായി സൂപ്പർ സീനിയർ എസ് പി സി കേഡറ്റായ ആരോമ നമ്മോടൊപ്പം ചേരുന്നു ഭീഷ്മ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റും അതിലുപരി കലോത്സവങ്ങളിലും മറ്റ് മത്സരവേദികളിലും ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള പവിത്ര ആർദിയാണ് നമസ്കാരം പവിത്ര പവിത്ര എത്ര വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഞാനിപ്പോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായി 2012 എന്റെ അരങ്ങേറ്റം കൊറോണ കാലത്തും മറ്റും ഈ പ്രാക്ടീസ് നടക്കുന്നുണ്ടോ അതിനുള്ള മുടക്കം സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാ ദിവസവും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കൊറോണ ആയതുകൊണ്ട് സാറ് വീട്ടിലൊന്നും പഠിപ്പിക്കാറില്ല ഡാൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല മൊത്തയുടെ ഈ നൃത്തരംഗത്തിലെ ഗുരുനാഥൻ ആരാണ് നിഖിജിതം രാജൻ സാറും ഗംഗ ടീച്ചറുമാണ് എൻ്റെ ഗുരുനാഥൻ പവിത്ര ഏത് ഇനത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുച്ചിപ്പൊടിയിലാണോ മോഹിനിയാട്ടത്തിലെ ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോഹിനിയാട്ടത്തിലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ന് പവിത്ര ഇന്ന് നമുക്ക് പവിത്രയുടെ ഒരു പെർഫോമൻസ് കാണാം
കുച്ചിപ്പൊടി, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം തുടങ്ങിയ നൃത്തരംഗത്തെ പ്രധാന ഇനങ്ങളിലാണ് പവിത്ര ശ്രദ്ധ തിരിച്ചിട്ടിരിക്കുന്നത്. സാമ്പത്തികപരമായും മാനസികപരമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കലക്കായി തന്നെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് പവിത്രയും കുടുംബവും. പവിത്രയെ പോലുള്ള ഇത്രയും നല്ല കലാകാരികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ക്യാമറമാൻ അഭിനോടൊപ്പം ആരോമലസ് മൂതല. നന്ദി ആരോമൻ. ഈ ആഴ്ചയിലെ വാർത്തകളുടെ കൂട്ടമാകുന്നു പുതിയ വാർത്തകളായി. നന്ദി, നമസ്കാരം.